ൻ ഇഹത്തിലുണ്ടോ പറവാൻ മനമ്മേ തന്നിൽ ആശ്രയിച്ചിടുന്നു ഏവരും തിരു കൃപ അനുഭവിച്ചിടുന്നല്ലോ മനമ്മേ അനുഭവിച്ചിടുന്നല്ലോ പരന്താൻ പരിശുദ്ധ പരന്താൻ മഹത്വ പരാ പരന്താ മന്നേ പാപം നല്ല സ്വൽപ്പവും മരദേവനാമേശുവിൽ യുവനല്ലോ നമുക്കു ഗുരു മനമേ ഇവനല്ലോ നമുക്കു ഗുരു തെല്ലാം ശുഭം തിരുനടപ്പതി ശ്രേഷ്ഠം മനമേ തന്റെ തിരുവാടി പിന്തുടർന്നിടുന്നൊക്കെ ചേരുമോക്ഷാനന്ദത്തിൽ മനമേ ചേരുമോക്ഷാനന്ദശം ചെയ്ത് ൻ വല്ല ഭംഗീതി നിൽക്കേ മനമേ ഹരിതാപത്തോടെ അവതാരം ചെയ്താൻ പരൻ ശാപം തന്മേൽ ചുമപ്പാൻ മനമേ ശാപം തന്മേൽ ചുമപ്പ െല്ലാം വേണ്ടിത്തൻ പരിശുദ്ധ ജട ജീവനും വെലി കഴിച്ചാൽ മനമേ ചത്തു തിരിച്ചു ഉയർത്തേഴുന്നു തൻ മോക്ഷാനന്ദത്തിൽ കൃപ തേഴുന്നോർ മോക്ഷാനന്ദത്തിൽ ചേരുമോക്ഷാനന്ദേശുവല്ലാതെ രക്ഷകൻ തന്നിൽ ീടുന്നോരേ വരും അനുഭവിച്ചിടുന്നല്ലോ മനമേ അനുഭവിച്ചിടുന്നല്ലോ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ തീ കണൽ പ്രോഗ്രാമിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇത് കാണുകയും കേൾക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവം കൂടുതലായിട്ട് സമൃദ്ധിയായിട്ട് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെഡ് ടു ചെയർമാൻ ബ്രദർ ഡോക്ടർ മാത്യൂ സ്വർഗീസ് അവരുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും കാഠിന്യമായ പ്രയത്നം കൊണ്ടാണ് ഈ പ്രസംഗം നിങ്ങളുടെ ഭവനങ്ങളിലെത്തുന്നത് അപ്പോൾ സ്ഥല പ്രവർത്തികൾ അഞ്ചാം അധ്യായത്തിൽ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരിയോടുകൂടെ ഒരു നിലം വിറ്റു ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്വന്മാരുടെ കാൽകൾ വെച്ചു അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് അത് വിൽക്കും മുമ്പേ നിൻറ്റേതായിരുന്നില്ലയോ വിറ്റ ശേഷവും നിൻ്റെ കൈവശം അല്ലാഞ്ഞോ ഈ കാര്യത്തിന് നീ ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി ബാല്യക്കാർ എഴുന്നേറ്റ് അവൻ്റെ ശീല പൊതിഞ്ഞ് പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു ഇവിടെ ഒരു ഒരാളിൻ്റെ മോഷണമാണ് കാണുന്നത് അനന്യാസ് നമ്മൾ പറയും അയ്യോ ഭയങ്കര ദോഷമായിപ്പോയി മോശമായിപ്പോയി അല്ലേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ അതേത് ജോലിയിലായിരുന്നാലും ഏത് കാര്യത്തിലായിരുന്നാലും നിങ്ങൾ കള്ളത്തരം കാണിക്കരുത് കള്ളത്തരം കാണിക്കരുത് നിങ്ങൾ മോഷ്ടാക്കളാകരുത് സത്യസന്ധരായിരിക്കണം സത്യസന്ധത ഇല്ലാത്ത ഒരുവനും രക്ഷപ്പെടുകയില്ല പ്രാണന കിട്ടുന്ന ഇവിടെ അനന്യാസിൻ ചത്തുപോയി അനന്യാസിനെ പുറത്തു കൊണ്ട് കുഴിച്ചിട്ടെന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു സ ശവ അടക്കം നടത്തിയെന്ന് പോലും എഴുതിയിട്ടില്ല ചുമ്മാ കൊണ്ട് കുടിച്ചിട്ടെന്നാണ് എഴുതിയിരിക്കുന്നത് അവൾ അവിടെ അതിൻ്റെ അംശം ഭാര്യയും ഭർത്താവും കൂടെ പരിപാടിയാണ് ഈ വെട്ടിപ്പിന് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടാ കൂട്ടം കൂട്ട് ഏത് കാര്യമാണെങ്കിലും വിശേഷിച്ച പള്ളിയുടെയാണെങ്കിൽ ദൈവത്തിൻ്റെ വകയാണെങ്കിൽ അവിടെ അതാ പറഞ്ഞിരിക്കുന്നത് നീ ദൈവത്തോടാണ് വ്യാജം കാണിച്ചിരിക്കുന്നത് വേറൊരാളോടാണെങ്കിലും അത് വ്യാജം തന്നെയാണ് വ്യാജം വ്യാജം തന്നെയാണ് എന്നാൽ അത് ദൈവത്തോട് കാണിച്ചെങ്കിൽ അത് അപ്രകാരം ചെയ്യുന്നത് ദൈവത്തോടാണ് കാണിക്കുന്നത് ദൈവത്തോട് വ്യാജം കാണിക്കുന്ന അനന്യാസിന് മരണം സംഭവിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തോട് അക്കൗണ്ടബിലിറ്റിയില്ലാത്ത സത്യസന്ധന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാണന് യാതൊരു വിലയില്ല ആ പ്രാണന് അർത്ഥമില്ലാത്തതാണ് അതുകൊണ്ട് ഈ എന്നെ കേൾക്കുന്ന പലരും അതുകൊണ്ട് പണത്തെപ്പറ്റി പേടിയ പണത്തെ പേടിക്കാനൊന്നുമില്ല പണം ഒരു കാരണവശാലും ഭയപ്പെടാനുള്ള കാര്യമല്ല അപ്പോൾ പണം കൂടുതൽ വന്നാൽ പ്രശ്നമാണ് പണം കുറവാണെങ്കിലും പ്രശ്നമാണ് ജീവിക്കാനും വയ്ക്കുകയില്ല അമിതം വന്നാൽ അഹങ്കാരമാകും ഇതെന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല പണ്ടൊരാളെ പറ്റി കേട്ടുണ്ട് ഒത്തിരി രൂപ അദ്ദേഹത്തിൻ്റെ ഒട്ട് വീട്ടിൽ പോയി എണ്ണാൻ അറിയത്തില്ല കുറച്ച് നേരം എണ്ണിയപ്പോൾ അങ്ങ് മടുത്തു ഓ ഇത് അത്രയും കാണുമെന്ന് പറഞ്ഞു അപ്പോൾ അർഹതയില്ലാത്ത ഒരാളിൻ്റെ കയ്യിൽ അർഹ അതുപോലെ പണം വരുമ്പോഴുള്ള പ്രശ്നമാത് അതുകൊണ്ട് അവിശ്വസ്ത കാണിക്കരുത് പണവും മാത്രമല്ല ഓരോ കാര്യങ്ങളിൽ ചിലർ നിസാര കാര്യങ്ങൾക്ക് അവിശ്വസ്തരായിരിക്കുന്നത് കണ്ടുണ്ട് നോ ഡോണ്ട് ഡു ദാറ്റ് അത് ചെയ്യരുത് അവിശ്വസ്തത മഹാപാപമാണ് ആ പാപത്തിൽ അത് നിസ്സാര ഒരു ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ മോഷ്ടിക്കുന്നതും മോഷണമാണ് ഓഫീസിൽ നിന്ന് പേന മോഷ്ടിക്കുന്നത് മോഷണമാണ് ആശുപത്രിയിൽ ജോലിക്ക് ചെന്നിട്ട് ഒരു നേഴ്സോ ഒരു ഡോക്ടറോ പാരസെറ്റമോൾ മോഷ്ടിക്കുന്നത് ദോഷമാണ് പാപമാണ് മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവ് കൊണ്ട് തരുന്നത് എടുക്കാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം ഇന്ന് എല്ലാ ഒരു കച്ചവടമായിരിക്കുന്ന ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് അതുകൊണ്ട് ഈ കൊറോണ എന്ന് മാറുമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഇത് മനുഷ്യൻ നന്നാകുമ്പോൾ ഇത് മാറുമെന്ന് പറഞ്ഞു ഈ ലോക ജീവിതത്തിൽ അനന്യാസുമാരുടെ പ്രവർത്തനത്തിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് സത്യസന്ധരായിരിക്കണം അല്പത്തിൽ നീ വിശ്വസ്തനായാൽ നിന്നെ അധികത്തിന് വിചാരകനാക്കും അല്പത്തിൽ വിശ്വസ്തനായാൽ മതി ആരും അറിയാത്തതായിരിക്കാം അതിൽ നീ വിശ്വസ്തനാണെങ്കിൽ നിന്നെ അധികത്തിന് വിചാരകനാക്കും അടുത്ത വാക്യം ഏഴുമുതലുള്ള വാക്യങ്ങളിൽ ഏകദേശം മൂന്ന് മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഇത് സംഭവിച്ചറിയാതെ അകത്ത് വന്നു പത്രോസവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു അതേന്ന് അവൾ പറഞ്ഞു പത്രോസവളോട് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങളതിൽ ഒത്തത് എന്ത് ഇതാ നിൻ്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കലുണ്ട് അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു ഉടനെ അവൾ അവളുടെ കാൽക്കൽ വീണ പ്രാണന വിട്ടു ബാല്യക്കാർ അകത്ത് വന്നും അവൾ മരിച്ചുവെന്നും കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരിയെ കുഴിച്ചിട്ടു സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഭയമുണ്ടാവും സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഭയം പെട്ടെന്ന് നമ്മൾ മറന്നുപോകും ഇതൊന്നും അറിയാതെ ഭാര്യ എന്നാൽ ഭർത്താവിൻ്റെ മരണമൊന്നും അറിഞ്ഞില്ല ഭാര്യ കയറി വന്നപ്പോൾ അപ്പൊസ്വലന്മാർ ചോദിച്ചു സ്ഥലം വിറ്റത് എത്ര രൂപയ്ക്കാണ് എത്ര എന്നാ വിലയ്ക്കാണ് സ്ഥലം വിറ്റത് അന്നേരം ആ പറഞ്ഞത് ഇന്ന വില പറഞ്ഞു അപ്പസ്വന്മാർ നീ വെള്ളം കള്ളം പറഞ്ഞതൊന്നും പറഞ്ഞില്ല നിൻ്റെ ഭർത്താവിന് കിട്ടിയത് തന്നെ നിനക്കും കിട്ടും അവിശ്വസ്തയുടെ അനുഭവമാണ് ഞാനീ പറയുന്നത് വിശ്വസ്തരായിരിക്കണം അവിശ്വസ്ത ദൈവദോഷമാണ് അവിടെ അവിടെ നിപ്പോ നിൻ്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവർ അല്ലെങ്കിൽ നമ്മൾക്ക് മുൻപിലുള്ളവർക്ക് വരുന്ന ഭവിഷ്യത്തുകളുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥനയോടെ അതിനെ നേരിടാൻ സാധിക്കണം അത് പ്രാർത്ഥനയോടെ നേരിടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അനുഭവങ്ങളുണ്ട് സമൂഹത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് മുമ്പുള്ള ഭാഗം വായിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച ഭാഗത്ത് അവർക്കുള്ളതെല്ലാം വിറ്റ് അപ്പസ്വന്മാരുടെ കാൽക്കൽക്ക് കൊടുത്ത് ഇത് പൊതുവകയും തണ്ണാനാണ് കൊടുത്തത് പക്ഷേ മുഴുവൻ വിറ്റു അന്നേരം ഭാര്യ പറഞ്ഞു കാണും ഇത് മുഴുവനും കൊടുത്താലേ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് ഒരാവശ്യവും വരികയില്ല നീ ഒരു ആവശ്യക്കാരന് വേണ്ടി നിൻ്റെ പേഴ്സ് കാലിയാക്കിയാൽ ദൈവം നിൻ്റെ ആവശ്യങ്ങളെ തക്ക സമയത്ത് നിർത്തിച്ചേരുവെന്ന് എൻ്റെ സ്വന്തം അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അത് കർത്താവ് ആ ഒരു വലിയ അ ക്രിസ്ത്യൻ ഗിവിങ്ങിനെ പറ്റി പറയുന്നതാണ് ദാറ്റ് ഈസ് എ ട്രൂത്ത് ദാറ്റ് ഈസ് എ മിസ്ട്രി ദാറ്റ് ഈസ് എ തിയോളജി ഓഫ് ദ ക്രിസ്ത്യൻ ഗിവിങ് വാരിമെതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു ഇന്ന് നല്ല കാര്യത്തിന് കൊടുക്കാൻ അല്ലെങ്കിൽ പള്ളിക്ക് കൊടുക്കുവാൻ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യുവാൻ ആളുകൾക്ക് ഇല്ല അതിനവരെയും ഇവരെയും വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് സത്യസന്ധരല്ലാതെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മരണയോഗ്യരാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അവർ മരണയോഗ്യരാണ് അവരെക്കൊണ്ട് ജീവനുള്ളവരുടെ ഒരു കാര്യവും നടക്കുകയില്ല അവർ മരണയോഗ്യമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഞാനൊരു പരിശുദ്ധമായ ആളെന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിക്കുകയല്ല നാളിതുവരെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു പൈസയുടെ പോലും അവിശ്വസ്യത ഞാൻ കാണിച്ചിട്ടില്ല എങ്ങും കോടികളുടെ കൈകാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നതാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതിൽ എൻ്റെ ഭക്ഷണത്തിനും മരുന്നിനും അത്യാവശ്യം എടുത്തിട്ട് നല്ല കാര്യങ്ങൾക്കും സുവിശേഷ വിലയ്ക്കും സാധുക്കൾക്കും കൊടുക്കണമെന്നുള്ള പ്രമാണക്കാരനാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് അന്നും ഇന്നും എന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവം ഇന്നു വരെയും വഴി നടത്തുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഒരു അനുഭവത്തിലൂടെ പറയുകയാണ് അതുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാനുള്ളത് ലഭിക്കുമ്പോൾ നമ്മളുടെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ആ ഒരു മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കുവാൻ സാധിക്കണം പതിമൂന്ന് വളരെയുള്ള വാക്യങ്ങളിൽ മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിലെല്ലാം വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ മേലും വിരിപ്പ് വിരിപ്പുമേലും കിടക്കമേലും കിടത്തും അതുകൂടാതെ എരുസ്ലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷകാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും ഇവിടെ കാണുന്നതായിട്ടുള്ള അനുഭവം ആദിമസഭ വളരാനുള്ള കാരണമതാണ് ആദിമസഭ വളരുന്നതിൻ്റെ പ്രധാന കാരണം അവർക്കുള്ളത് അവർ വിതരണം ചെയ്യുക എന്ന് മാത്രമല്ല അവർ ആ വിതരണം ചെയ്ത അതിനെ പൂർണ്ണമാക്കപ്പെടുവാനും അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനും അവരിലൂടെ വലിയ അത്ഭുതങ്ങൾ നടന്നു അന്ന് ശിഷ്യന്മാർ ആശുപത്രി സ്ഥാപിച്ചല്ല രോഗികളെ സൗഖ്യമാക്കിയത് ശിഷ്യന്മാർ നടന്നുകൊണ്ട് പോകുമ്പോൾ അവർ തന്നെ ഒരു ആശുപത്രിയാണ് യേശുവിൻ്റെ പത്രോസ് ഒരാശുപത്രിയാണ് പത്രോസ് നടന്നു പോയാൽ മതി നിഴലടിച്ച രോഗിക്ക് സൗഖ്യമാണ് ഇത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഹീലിംഗ് മിനിസ്ട്രി വൈദ്യസുസൂഷിയായി ഞങ്ങളൊക്കെ ചെയ്യാണ് അത് ആശുപത്രികളായും ക്ലിനിക്കുകളായും മെഡിക്കൽ കോളേജുകളായും ഒക്കെ ചെയ്യുക ദൈവം വെച്ചാൽ അടുത്ത ആഴ്ചയിൽ ഛത്തീസ്ഗഡ് ഗ്രാമത്തിൽ ഒരു ക്ലിനിക്ക് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ആ പ്രദേശത്ത് രോഗികൾക്ക് രോഗം വന്നാൽ വലിയ പ്രയാസമാണ് അവരുടെ ചികിത്സ ലഭിക്കുവാൻ ജെ ഡി തോംസൺ മിശ്രയുടെ നാമത്തിൽ ഛത്തീസ്ഗഡ് ഗ്രാമത്തിൽ ഒരു ആശുപത്രി സ്ഥാപിക്കുമ്പോൾ ഒരു ക്ലിനിക്ക് സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ രോഗികൾക്ക് അനുഗ്രഹമായി തീരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ മിഷണറിമാർ വിശേഷിച്ച് തോമസ് സെറിയാനസിനും കുടുംബവും ഇപ്പോൾ അവിടെ ശുശ്രൂഷ ശുശ്രൂഷെയ്യുന്ന അനോഅച്ഛനും ജസ്വിനച്ഛനും മറ്റ് മിഷണറിമാരും ജസ്റ്റിൻ ബ്രദർ കഠിനാധ്വാനം ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഇതിലൂടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം ക്രൈസ്തവ സഭയിലൂടെ മൂല്യങ്ങളാണിത് എന്നാൽ അന്ന് ഇതിനൊന്നും അവസരമുണ്ടായില്ല പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിനെ നേഴലടിക്കുമ്പോൾ രോഗിക്ക് സൗഖ്യമാണ് ആ വലിയൊരു പവറായിരുന്നു പത്രോസിനുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനെ തെരഞ്ഞെടുത്തതാണ് കൂട് നടന്ന് പുറയാണെന്ന് തെരഞ്ഞെടുത്തതാണ് പത്രോസ് നീ പാറയാണ് നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് പത്രോസ് എടുത്തിയാട്ടക്കാരനാണ് പല കാര്യങ്ങളും എഴുത്തിയാടിയ ചെയ്യുന്നത് പല പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞു എന്നാൽ കർത്താവ് പുറകെ നടന്ന് കർത്താവ് പത്രോസിനെ സ്നേഹിച്ചു എന്നാൽ ഈ പത്രോസിൻ്റെ പുറകെ നടന്ന് നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച ആ സ്നേഹത്തോടുകൂടി അതിൻ്റെ ഭാഗമായി തീർന്നു പത്രോസേശുവിൻ്റെ ഭാഗമായി തീരാൻ സാധിച്ചു അതുകൊണ്ടാണ് സഭയുടെ ആദ്യത്തെ പോപ്പായി പത്രോസിനെ കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് നീ പാറയാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല അതുകൊണ്ട് ആ പത്രോസാണ് നടന്നു പോയപ്പോൾ അതുകൊണ്ടാണ് നടലൻ മേൽ വീണപ്പോൾ രോഗികൾ സൗഖ്യമായത് എന്നെ നിങ്ങളെ കാണുമ്പോൾ രോഗികൾ സൗഖ്യമാകണം വിശേഷിച്ച് ഡോക്ടേഴ്സ് നേഴ്സസ് മറ്റു ആശുപത്രി ജീവനക്കാർ അവരിലൂടെയൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുള്ള പ്രത്യേകത അതാണ് ആശുപത്രിയിലെ സ്റ്റാഫുകൾ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫുകൾ ഉൾപ്പെടെ ആശുപത്രിയിൽ ഒരു രോഗി വരുമ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫുകൾ ഉൾപ്പെടെ കൗണ്ടറിൽ ഇരിക്കുന്നവരുൾപ്പെടെ അഡ്മിഷൻ കാർഡ് എഴുതുന്നവരിൽ എഴുതുന്നവരിലുൾപ്പെടെ അവരിലൊരു ദൈവകൃപയുടെ ചലനമുണ്ടാകുവാൻ സാധിക്കണം ആ ഒരു ചലനമുണ്ടാകുമ്പോൾ ഒരു ഡോക്ടറെ കാണുമ്പോൾ അതിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള വലിയ ഒരു സ്വാദ്ധനമുണ്ട് വലിയൊരു സ്വാന്തനമുണ്ട് ആ വലിയ സ്വാന്ധനത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നു അനേക ഡിഗ്രിയുള്ള വലിയൊരു ഹൈലി ക്വാളിഫൈഡ് പ്രായമുള്ള ഒരു ഡോക്ടർ മാതാ അമൃതാനന്ദമ ഈ ഹോസ്പിറ്റലിൻ്റെ ആരംഭകാലത്താണ് എൻ്റെ സണ്ണിലോയുടെ ഫാദറിനെയും കൊണ്ട് ഞാൻ പോയതാണ് അദ്ദേഹം മരണത്തിൻ്റെ താഴ്വരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടവെളിയിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചു അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം സ്വാധീനിച്ചു അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു കാരണം ആ ഡോക്ടറുടെ ആ കരിസ്മ ഐ നെവർ ഫോർ ഗൺ ദരിസ്മ ആ ഡീലിങ് ഒരിക്കലും അത് മറക്കാൻ സാധിക്കില്ലാത്ത അതുപോലെ നമ്മൾ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മൾ ഏത് സ്ഥാനങ്ങളിലായിരുന്നാലും ഞാനൊരു ഡോക്ടർ നേഴ്സസ് ആ ബന്ധത്തിൽ പറഞ്ഞതെന്നുള്ളതുള്ള ആശുപത്രി രോഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞെന്നുള്ള ഏത് ഓഫീസിലാണെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾക്കൊരു ഒരു പ്ലസൻ്റ് മനോഭാവം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നവും നാട്ടിലെ പ്രശ്നവും നിങ്ങളുടെ പ്രശ്നമല്ല അതിൻ്റെ ഗേറ്റിൻ്റെ അകത്തിട്ടേക്കണം ആ ഗേറ്റിന് വെളിയിലിട്ടിട്ടേ ആ ഗേറ്റിനകത്ത് അകത്ത് കയറാവുള്ളൂ ആ ഗേറ്റിനകത്ത് കയറുമ്പോൾ നിങ്ങൾ നിങ്ങളല്ല ആ സ്ഥാപനത്തിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ നന്മയാണ് നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഞാനിവിടെ നിന്ന് അത്ര പ്രസംഗിച്ചേച്ച് പോയാലും ഇത് ഒപ്പിയെടുക്കുന്ന ക്യാമറാമാൻമാരുണ്ട് അത് സെറ്റിങ്സ് എല്ലാം ക്രമീകരിക്കുന്നവരുണ്ട് ഇത് എഡിറ്റ് ചെയ്യുന്നവരുണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഇതിന് പിന്നിൽ എത്രയോ പേരുടെ കഠിനാധ്വാനമാണ് അതിലൊരാൾ തെറ്റിച്ചാൽ മുഴുവൻ തെറ്റിക്കാൻ സാധിക്കും വിശേഷിച്ച് കലാരംഗത്ത് ആർട്ടിസ്റ്റുകൾ കലാകാരന്മാർ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ അവർക്ക് കഴിവുകൾ ദൈവം അന്നേരം അന്നേരം കൊടുക്കുന്ന എല്ലാവർക്കും അങ്ങനെയാണ് ദൈവം കൊടുക്കുന്നത് ആ സമയങ്ങളിൽ സമയാസമയങ്ങളിലാണ് ദൈവം നൽകുന്നത് ആ സമയാസമയങ്ങളിൽ ദൈവം നൽകുന്ന കഴിവുകൾ അത് പ്രകടിപ്പിക്കുമ്പോഴാണ് അത് അനുഗ്രഹമായിത്തീരുന്നത് അതുകൊണ്ടെന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ അത് ആരായിരുന്നാലും ഒരു ബിഷപ്പ് എന്ന നിലയിൽ എന്നെ കാണാൻ വരുന്നവരോട് എൻ്റെ മനോഭാവം അവർ വരുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുവാൻ അത് ഫോണിലാണെങ്കിലും കഴിവുകളിടത്തോളം ഈ കോവിഡ് കാലത്ത് ഞാൻ ആളുകളെ ബുദ്ധിമുട്ടിക്കാറില്ല ഏറ്റവും കൂടുതൽ ഏതെല്ലാം കാര്യങ്ങളാണെങ്കിലും എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ടെലിഫോണിലൂടെ അത് സാധ്യമാക്കി കൊടുക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം അപ്രകാരം ചെയ്തെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ഒരു പത്ത് ശതമാനം കാരണം ഒരു ടെലിഫോണിലൂടെ വിളിച്ചതുകൊണ്ട് അതിന് അർത്ഥമല്ലാതാക്കുകയില്ല നേരിൽ വന്ന് കാണുന്നത് കൊണ്ടും അർത്ഥമല്ലാതാക്കുകയില്ല ആ ഒരു മനോഭാവത്തിൽ കാണാൻ ശ്രമിക്കുന്നുണ്ടോ ഒക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കരുതില്ല അപ്പോൾ മനോഭാവം നമ്മളുടെ വ്യത്യാസമായിരിക്കണം ആ മനോഭാവം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ ആ പത്രോസിൻ്റെ സ്വഭാവം നമ്മളിൽ വരികയുള്ളൂ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന യേശുവിൻ്റെ പ്രധാന ശിഷ്യനായിരുന്ന യേശുവിൻ്റെ ആദ്യ ശിഷ്യനായിരുന്ന വിശുദ്ധ പത്രോസ് ലിഹായുടെ ആ മനോഭാവം നമ്മളിന്മേൽ വരുമ്പോൾ ആ ഉറപ്പുള്ള പത്രോസതി പാറയാണ് ഈ ഞാൻ ഞാനെൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലായെന്ന് അരുളിച്ചെയ്ത ആ വലിയ ഒരു അനുഭവം അവിടെ ഉണ്ടാകുവാൻ സാധിക്കും ആ വലിയ അനുഭവം ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് കർത്താവേക്ക് അനനുണ്ടായ കോവിഡ് നയൻറ്റീനിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള അനുദിന പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾക്ക് ഈ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ രോഗികൾ അവരെ കൊണ്ടുവന്ന് ഇവർ പോകുമ്പോൾ അവിടെ കിടത്തുമ്പോൾ എല്ലാവരും സൗഖ്യം പ്രാപിച്ചു സൗഖ്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചെടുക്കണം പതിനെട്ടാം വാക്യത്തിൽ അസൂയ നിറഞ്ഞ എഴുന്നേറ്റ അപ്പോസ്റ്റന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു ഇവിടെ ഈ അസൂയെന്നുള്ളത് ഇന്ന് തുടങ്ങിയതല്ല ഇന്ന് നമ്മൾ പറയും അത് നമ്മളിലുള്ള അസൂയക്കാർ ഉണ്ടെന്ന് ഈ അസൂയ എന്ന് പറയുന്ന സാധനം പണ്ടേ തുടങ്ങിയതാണ് അത് അന്നത്തെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒരു വലിയ പുള്ളികളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവരെക്കൊണ്ട് സാധിപ്പിക്കാത്തത് വേറൊരു സാധാരണക്കാരൻ ചെയ്തപ്പോൾ അവർക്ക് അത് സഹിക്കാൻ വേണ്ട അതല്ലേ പ്രശ്നം നമുക്ക് ഈ അസൂയ തന്നെയാണ് വരുന്നത് പുറന്തള്ളിയിരുന്ന ഒരാൾ നമ്മളേക്കാൾ അല്പം വലുതായാൽ നമുക്ക് സമ്മതിക്കുകയില്ല നമുക്ക് വലിയ പാടാതെ വിശേഷിച്ച് മലയാള സമൂഹത്തിന് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അവർക്കൊരു പരസ്പര സ്നേഹമില്ലാത്ത ഒരു ഒരു അനുഭവം കാണാൻ സാധിക്കും അതിൻ്റെ പേരാണ് അസൂയ ജലസ് അസൂയ നിറഞ്ഞിട്ട് ഇവരെ എന്നാ ചെയ്യുന്നു ഇവരെ പുറത്തിറക്കി വിട്ട പ്രശ്നം ഇവരെ തടവിലാക്കാവുന്ന വിചാരിച്ചു ഇവരെ പിടിച്ച് ജയിലിലാക്കി ജയിലിലാക്കിയാൽ ഇതങ്ങ് തീരുമെന്ന് അവർ വിചാരിച്ചു അസൂയ നിറഞ്ഞവരെ അത്യാണല്ലോ വളർന്നുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ തകർക്കുവാൻ പല കാര്യങ്ങൾ ചെയ്യും പല കാര്യങ്ങൾ ചെയ്യും അവരെ ആ തകർത്ത എന്തെങ്കിലും ചെയ്യാവുന്ന മനോഭാവത്തിൽ ചെയ്യുന്ന അരുത് അങ്ങനെ ചെയ്യരുത് ഒരാൾക്ക് ദോഷമായിട്ടൊരു കാര്യം ചെയ്യരുത് അതുകൊണ്ട് മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലുമുള്ള ഇതിനകത്ത് മുഴുവൻ നെഗറ്റീവ് ന്യൂസുകളാണ് വരുന്നത് ഈ നെഗറ്റീവ് ന്യൂസുകൾ കണ്ട് കേട്ട് മുഴുവൻ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ നല്ല കാര്യം നമ്മൾ ചെയ്യുന്ന വലിയ വല്ല മാധ്യമങ്ങളും പറയുമോ ആരെങ്കിലും വിളിച്ചു പറയുമോ ഇല്ല ആരും വിളിച്ചു പറയുക ആരെങ്കിലും എഴുതുക ആരും എഴുതുക എന്തെങ്കിലും ഒരു തിന്മയുടെ അറ്റം ചെയ്താൽ ആ തിന്മയുടെ അറ്റം അറിഞ്ഞോ അറിയാതെയോ ചെയ്താൽ അത് മുഴുവൻ ഊതി വീർപ്പിച്ച് നശിപ്പിച്ച് നാരാണക്കല്ല് പിടിപ്പിക്കുന്ന നെഗറ്റീവ് വാർത്തകളുടെ മുമ്പിൽ ഞാൻ പറയാറുണ്ട് പത്രം പോലും കഴിവുകൊണ്ടേ വായിക്കരുത് അത് വായിച്ചു ചിറങ്ങിയാൽ മുഴുവൻ തീർ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു അവിടെ വെള്ളപ്പൊക്കം ഇവിടെ വെള്ളപ്പൊക്കം മറ്റേ അടുത്ത് വെള്ളപ്പൊക്കം ഒഴുകുന്നു തിരുമേനി എന്നാ ചെയ്യുന്നു ഞാൻ പറഞ്ഞു മിണ്ടായിരി എടാ ഇത് മനുഷ്യനെല്ലാം കാണിച്ചതിൻ്റെ കുഴപ്പമായത് കാരണം ഇത് മനുഷ്യൻ കാണിച്ച കുഴപ്പം പറയുമോ ആരെങ്കിലും ഇന്ന് പറയുമോ സോറി പറയുന്നതിൽ അതിയായ ഖേദമുണ്ട് പല കാര്യങ്ങൾക്കും ഈ നമ്മൾ കയ്യാലെ വെക്കുമ്പോൾ മൂലക്കല്ലിന് ഈ ഈ കല്ലിൻ്റെ അടിയിലൊരു ആപ്പ എന്ന് പറഞ്ഞ സാധനം വെക്കും അവത്തേല അത് നിൽക്കുന്നത് ഒരു ചെറിയ സാധനമാണ് വീടിനൊക്കെ മതിൽ കിട്ടുമ്പോൾ ആ സാധനം വെക്കും സാധനം അവിടെയല്ല നിൽക്കുന്നത് അങ്ങനെ ദൈവം സ്വർഗ്ഗത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം ഭൂമിക്ക് ചില അടിസ്ഥാനങ്ങൾ ഇട്ടിട്ടുണ്ട് അത് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളിൽ അതിന് ഞാൻ ആരെയും കുറ്റം പറഞ്ഞ് വിമർശിച്ച് പറയല്ല ഇല്ലാത്ത സ്ഥലങ്ങളിൽ മണ്ണും എടുത്ത് കുഴിയും കുഴിച്ച് അതിനെ മുഴുവൻ നിലനിർത്തി ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിക്കേ ആൾപ്പാർപ്പില്ലാത്തടത്ത് ഭയങ്കര മലകളുണ്ട് അതിന് താ വെറും സാധാരണക്കാരായിട്ടുള്ള മല പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ട് ലോകം പോലും കണ്ടിട്ടില്ലാത്തവർ അവിടുത്തെ മല എവിടെയെങ്കിലും കുലിങ്ങിയോ ഭൂമി ഭൂമികുലിക്കോ ഉണ്ടല്ലോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടെ എവിടെയെങ്കിലും ഉരുൾപൊട്ടിയിട്ടുണ്ടോ ഇല്ല പൊട്ടുകേല അവൻ തൊടുകയില്ല അവൻ്റെ ദൈവം അതാ അവനാകെ കണ്ടിട്ടുള്ളത് അത് ആ ഉള്ളൂ ആ മലയെ ദൈവം അവന് ആ മലയെ ആരാധിച്ചുകൊണ്ടിരിക്കുക അപ്പത്തെ മല തൊടുകയില്ല അവന് തൊടാനറിയല്ല വേറെ ഇന്നും വന്നൊടുകയില്ല ഞാനൊരു പരിസ്ഥിതി ദൈവശാസ്ത്രജ്ഞനൊന്നുമല്ല പക്ഷേ പരിസ്ഥിതിയെ ചൂഷണം ചെയ്ത് നമ്മൾ നമ്മുടേതല്ലാതാക്കിയിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഈ അസൂയയുടെ ഭാവങ്ങളാണ് അത് പറയാനാണ് ഞാൻ വന്നത് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ വിശുദ്ധ പത്രോശ്രീക നടന്നുപോയപ്പോൾ രോഗികൾക്ക് സൗഖ്യം വന്നതുപോലെ അനന്യാസും സഫീരയും അവർക്കുള്ളത് മോഷ്ടിച്ചപ്പോൾ മരണം സംഭവിച്ചതുപോലെ ആർക്കും സംഭവിക്കരുതേ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അസൂയ നിറയുന്നവർ അവരെ തടവിലാക്കാൻ ശ്രമിച്ചതുപോലെ ഇന്നും സമൂഹം തടവിലാക്കാൻ ശ്രമിക്കുന്ന അനേകരുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് കർത്താവ് ഈ വചനം കേട്ട കണ്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങൾ നീ കൂടെ കൂടെയിരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേന്ന് അന്ന് യേശുവെ സ്തോത്ര യേശുവേ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ